എട്ട് മുലയൂട്ടുന്ന മാതാവ് മാതാവ് കാരുണ്യത്തിൻ്റെ നിറകുടമാണ് ക്ഷമയുടെയും സഹനത്തിൻ്റെയും ആൽരൂപം മാറിൽ നിന്ന് മുലപ്പാൽ ചുരത്തുകയും മനസ്സിൽ നിന്ന് കനിവു പകരുകയും ചെയ്യുന്ന മഹാവിസ്മയമാണ് മാതാവ് കൊച്ചു കുഞ്ഞ് ഉമ്മയുടെ മുലയിൽ നിന്ന് പാൽ ഈമ്പിക്കുടിക്കുന്നു മുഖത്തുനിന്ന് ജീവിതത്തിൻ്റെ ആദ്യാക്ഷരങ്ങൾ വായിച്ചെടുക്കുകയും ചെയ്യുന്നു കുഞ്ഞിന് സ്നേഹവും കാരുണ്യവും എന്ന പോലെ മുലപ്പാലും നൽകണമെന്ന് ഖുർആൻ ആവശ്യപ്പെടുന്നു അത് സ്ത്രീയെ പരിചയപ്പെടുത്തുന്നത് മുല കൊടുക്കുന്ന മാതാവെന്ന നിലയിലാണ് അവൻ്റെ മാതാവ് ക്ലേശത്തിനുമേൽ ക്ലേശം സഹിച്ചാണ് അവന് ഗർഭം ചുമന്നത് രണ്ടു വർഷം അവന് മുലയൂട്ടിയും കഴിയുന്നു അതിനാൽ എന്നോട് നന്ദി കാണിക്കുക നിന്റെ മാതാപിതാക്കളോടും ലുക്മാൻ പതിനാല് മാതാവ് ക്ലേശം സഹിച്ച് അവന് ഗർഭം ചുമന്നു ഏറെ പ്രയാസം സഹിച്ച് പ്രസവിച്ചു അവൻ്റെ ഗർഭകാലവും മുലകുടിയും കൂടി മാസമായി അൽ അഹ്കാഫ് പതിനഞ്ച് മുലകുടിക്കുന്ന കുഞ്ഞിനോട് മാതാവിനുള്ള ബന്ധത്തോളം സുദൃഢവും ഗാഠവുമായി മറ്റൊന്നില്ലെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു അന്ത്യദിനത്തിൻ്റെ കൊടുംഭീകരത വിവരിക്കാൻ മുലകുടിക്കുന്ന കുഞ്ഞിനെ മാതാവ് മറക്കും ദിനമെന്ന് ഖുർആൻ വിശേഷിപ്പിച്ചത് അതിനാലാണ് അന്ത്യനാളിൻ്റെ പ്രകമ്പനം അതിഭയങ്കരം തന്നെ നിങ്ങളത് കാണും നാളിലെ സ്ഥിതി അന്ന് മുലകൊടുക്കുന്ന മാതാക്കളൊക്കെയും തങ്ങളുടെ കുഞ്ഞുങ്ങളെ മറന്നു കളയുന്നു ഗർഭിണികളെല്ലാം അവരുടെ ഗർഭം പ്രസവിച്ചു പോകുന്നു അൽ ഹജ്ജ് ഒന്ന് രണ്ട് ഖുർആാനിക വീക്ഷണത്തിൽ ഗർഭം ചുമന്ന് പ്രസവിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് മുലകൊടുക്കലും പെറ്റുമ്മയെപ്പോലെ തന്നെയാണ് മുലകൊടുക്കുന്ന പോറ്റുമ്മയുമെന്ന് അത് പഠിപ്പിക്കുന്നു പ്രസവത്തിലൂടെ സ്ഥാപിതമാകുന്നത് പോലുള്ള ബന്ധം മുലകുടിയിലൂടെയും ഉണ്ടായിത്തീരുന്നു അതിനാൽ ഇസ്ലാമിൽ രക്തബന്ധം പോലെ തന്നെയാണ് മുലകുടി ബന്ധവും വിവാഹബന്ധം നിഷിദ്ധമായവരെ വിവരിക്കവേ ഖുർആൻ പറയുന്നു നിങ്ങളുടെ മാതാക്കളും പുത്രിമാരും സഹോദരിമാരും പിതൃസഹോദരിമാരും മാതൃസഹോദരിമാരും സഹോദരപുത്രിമാരും സഹോദരിപുത്രിമാരും നിങ്ങളെ മുലയൂട്ടിയ മാതാക്കളും മുലകുടി ബന്ധത്തിലെ സഹോദരിമാരും നിങ്ങളുടെ ഭാര്യമാരുടെ മാതാക്കളും നിങ്ങൾക്ക് നിരോധിക്കപ്പെട്ടിരിക്കുന്നു അന്വിസാർ ഇരുപത്തിമൂന്ന് ഇവിടെ പ്രസവിച്ച മാതാക്കളെയും മുലയൂട്ടിയവരെയും രക്തബന്ധത്തിലെ സഹോദരിമാരെയും മുലകുടി ബന്ധത്തിലെ സഹോദരിമാരെയും ഖുർആൻ ഒരേ ഗണത്തിലാണ് ഉൾപ്പെടുത്തിയത് ഇസ്ലാം മുല കൊടുക്കുന്നതിന് കല്പിക്കുന്ന പ്രാധാന്യമാണിത് വ്യക്തമാക്കുന്നത് മുലയൂട്ടൽ മഹത്തായ ജോലിയും ബാധ്യതയുമായാണ് ഖുർആൻ കാണുന്നത് വിവാഹമോചിത കുഞ്ഞിന് മുല കൊടുക്കുന്നുവെങ്കിൽ അവൾക്ക് വേതനം നൽകണമെന്ന് ഖുർആൻ കൽപ്പിച്ചത് അതിനാലാണ് വിവാഹമുക്തകൾ നിങ്ങൾക്കായി കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്നുവെങ്കിൽ അവർക്ക് അതിനുള്ള വേതനം നൽകണം അക്കാര്യം നല്ല നിലയിൽ നിങ്ങൾ പരസ്പരം കൂടിയാലോചിച്ച് തീരുമാനിക്കുക അത്വലാഖ് ആറ് കുഞ്ഞിൻ്റെ പ്രായം രണ്ടു വർഷമാണെന്നും ഖുർആൻ പഠിപ്പിക്കുന്നു വിവാഹമോചിതരെക്കുറിച്ച് അള്ളാഹു പറയുന്നു മുലകുടി പ്രായം മുഴുവൻ മുലയൂട്ടണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ മാതാക്കൾ മക്കൾക്ക് രണ്ടു വർഷം മുലയൂട്ടേണ്ടതാകുന്നു അപ്പോഴവർക്ക് ന്യായമായ നിലയിൽ ഭക്ഷണവും വസ്ത്രവും നൽകാൻ പിതാവ് ബാധ്യസ്ഥനായിരിക്കും എന്നാൽ ആരിലും അവരുടെ കഴിവിൽ കവിഞ്ഞ ബാധ്യതകൾ ചുമത്താവതല്ല കുട്ടി തൻ്റെതാണെന്ന കാരണത്താൽ മാതാവ് പീഡിപ്പിക്കപ്പെടാവതല്ല കുട്ടി അയാളുടേതാണെന്ന കാരണത്താൽ പിതാവും പീഡിപ്പിക്കപ്പെടരുത് പിതാവില്ലെങ്കിൽ മുലയൂട്ടുന്നവളോട് കുട്ടിയുടെ പിതാവിനുള്ള അതേ ബാധ്യത അയാളുടെ അനന്തരാവകാശികൾക്കുണ്ട് എന്നാൽ ഇരുവിഭാഗവും പരസ്പരം കൂടിയാലോചിച്ച് ഉഭയസമ്മതത്തോടെ മുലകുടി നിർത്താൻ നിശ്ചയിച്ചാൽ അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല അൽബക്കറ ഇരുനൂറ്റി മുപ്പത്തിമൂന്ന് മാതാവ് കുഞ്ഞിന് മുല കൊടുക്കുമ്പോൾ ശരീരത്തിന് പോഷണം നൽകുന്നതോടൊപ്പം കാരുണ്യത്തിൻ്റെ അതിരുകളില്ലാത്ത ലോകം അതിൻ്റെ മുമ്പിൽ തുറന്നു തുറന്നുവെക്കുകയാണ് മനസ്സാന്നിധ്യത്തോടെ സഹജഭാവത്തോടെ മുലയൂട്ടുന്ന മാതാവിൻ്റെ മുഖത്തെ വികാരങ്ങൾ വായിച്ചെടുക്കാൻ ആർക്കാണ് കഴിയുക അത് വിവരിക്കാൻ വാക്കുകൾക്കാവില്ല പകർത്താൻ വരകൾക്കും സാധ്യമല്ല എന്നാൽ ഇന്ന് എല്ലാം തകിടം അറിഞ്ഞിരിക്കുന്നു കാരണം നമ്മുടേത് കച്ചവട സംസ്കാരത്തിൻ്റെ ലോകമാണ് എല്ലാം വ്യാപാരവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു കൂട്ടിക്കിഴിച്ച് ലാഭഛേതങ്ങൾ നോക്കിയാണ് കാര്യങ്ങളൊക്കെയും തീരുമാനിക്കപ്പെടുന്നത് അതിനാൽ അക്കങ്ങൾക്കാണ് ഇന്ന് ആധിപത്യം കാരുണ്യത്തിൻ്റെ നിറകുടമാകേണ്ട അമ്മ പോലും ഇന്ന് ഇതിനപവാദമല്ല സ്വന്തം ഗർഭപാത്രത്തിൽ രൂപം കൊണ്ട കുഞ്ഞ് പുറംലോകം കാണണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതും പിറന്നുവീണ ശിശു വളരണമോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്നതും വരും കാലത്ത് ആ കുട്ടിയിലൂടെ നേടുകയോ നഷ്ടപ്പെടുകയോ ചെയ്യാവുന്ന പണവും പണ്ടവും കണക്കുകൂട്ടിയാണ് കമ്പോള സംസ്കാരം വളർത്തിയെടുത്ത ഭോഗാസക്തി മാതാവിൻ്റെ മനസ്സിലെ കാരുണ്യത്തെപ്പോലും കെടുത്തിക്കളഞ്ഞിരിക്കുന്നു സ്ത്രീഹൃദയം പോലും സ്നേഹവാത്സല്യ വികാരങ്ങൾ വറ്റുവരണ്ട് മരുഭൂമി സമാനമായിരിക്കുന്നു അതുകൊണ്ടുതന്നെ ടെലിസീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന മാതാവിന് കരയുന്ന കുഞ്ഞിനോട് വെറുപ്പാണ് ശല്യം തീർക്കാൻ ആ കുഞ്ഞിന് മുല കൊടുക്കുന്നുവെങ്കിൽ അത് ടാപ്പിൽ നിന്ന് വെള്ളം വീഴ്ത്തുന്നത് പോലെ നിർവികാരമായിരിക്കും മലമൂത്ര വിസർജനം നടത്തി മലിനമാക്കിയാൽ ആ കുട്ടിയെ കഴുകിക്കൊടുക്കുന്നത് തൊഴിലാളി യന്ത്രം തേച്ചു തേച്ചുമിനുക്കുന്നതിനേക്കാൾ വികാരരഹിതമായിട്ടായിരിക്കും കാരണം എല്ലാ വികാരവും ടെലിസീരിയലിലെ കഥാപാത്രങ്ങളിലായിരിക്കുമല്ലോ കേന്ദ്രീകരിച്ചിരിക്കുക സൗന്ദര്യം ചോർന്നു പോകുമോ എന്ന് ഭയന്ന് കുഞ്ഞിന് മുല കൊടുക്കാൻ വിസമ്മതിക്കുന്ന സ്ത്രീകൾ ഇന്ന് വിരളമല്ല കുട്ടിക്ക് മുലപ്പാൽ നിഷേധിച്ച് കുപ്പിപ്പാൽ നൽകാൻ ആയയെ ഏൽപ്പിച്ച് വീട് വിട്ടിറങ്ങുന്നവർക്കും സമകാലീന സമൂഹത്തിൽ ഒട്ടും പഞ്ഞമില്ല മുലയൂട്ടൽ ഉൾപ്പെടെ കുഞ്ഞിൻ്റെ സംരക്ഷണം മാതാവിൻ്റെ പ്രകൃതിപരമായ ബാധ്യതയാണ് സ്ത്രീയെ അതിൽ നിന്ന് അടർത്തിയെടുക്കുന്നത് അതിഗുരുതരമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും പുതിയ തലമുറയിൽ കാണപ്പെടുന്ന വൈകാരിക വൈകൃതങ്ങൾക്കും സ്വഭാവ വൈകല്യങ്ങൾക്കും കാരണം സ്ത്രീയെ മാതൃത്വമെന്ന മഹിതമായ പദവിയിൽ നിന്ന് പിഴുതുമാറ്റിയതത്രേ എഴുപതു വർഷക്കാലം കുടുംബത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് നിന്ന് സ്ത്രീയെ മാറ്റി നിർത്തിയത് കാരണം സോവിയറ്റ് സമൂഹത്തിന് സംഭവിച്ച അപചയം അവിടുത്തെ ഭരണാധികാരിയായിരുന്ന മിഖായൽ ഗോർബച്ചോവ് തന്റെ പെരിസ്ത്രോയിക്കയിൽ ഇങ്ങനെ വിശദീകരിക്കുന്നു ഞങ്ങളുടെ വിഷമകരവും വിരോചിതവുമായ ചരിത്രത്തിൻ്റെ വർഷങ്ങളിൽ അമ്മയും ഗൃഹനായികയുമെന്ന നിലയിൽ കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിക്കുക ചെയ്യിക്കുകയെന്ന് ഒഴിച്ചുകൂടാനാവാത്ത ജോലിയിലും സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഉയർന്നുവരുന്ന സ്ത്രീകളുടെ പ്രത്യേകാവകാശങ്ങൾക്കും ആവശ്യങ്ങൾക്കും പരിഗണന നൽകുന്നതിലും ഞങ്ങൾ പരാജയപ്പെട്ടു ശാസ്ത്രീയ ഗവേഷണങ്ങളിൽ ഏർപ്പെടുകയും നിർമ്മാണ സ്ഥലങ്ങളിലും ഉൽപ്പാദനത്തിലും സേവന തുറകളിലും പണിയെടുക്കുകയും സർഗാത്മക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നതിനാൽ സ്ത്രീകൾക്ക് വീട്ടിൽ അവരുടെ ദൈനംദിന കടമകൾ നിർവഹിക്കുന്നതിന് വീട്ടുജോലി കുട്ടികളെ വളർത്തൽ നല്ല കുടുംബാന്തരീക്ഷം സൃഷ്ടിക്കൽ ഇതിനെല്ലാം മതിയായ സമയം കിട്ടാതെ വരുന്നു ഞങ്ങളുടെ പല പ്രശ്നങ്ങൾക്കും കുട്ടികളുടെയും യുവജനങ്ങളുടെയും പെരുമാറ്റത്തിലും ഞങ്ങളുടെ ധാർമ്മിക മൂല്യങ്ങളിലും സംസ്കാരത്തിലും ഉൽപാദനത്തിനുമുള്ള പ്രശ്നങ്ങൾക്കും ഭാഗികമായ കാരണം ദുർബലമാകുന്ന കുടുംബ ബന്ധങ്ങളും കുടുംബപരമായ ഉത്തരവാദിത്വങ്ങളോടുള്ള തണുത്ത സമീപനങ്ങളുമാണെന്ന് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എല്ലാ കാര്യത്തിലും സ്ത്രീയെ പുരുഷന് തുല്യമാക്കണമെന്ന ഞങ്ങളുടെ ആത്മാർത്ഥവും രാഷ്ട്രീയമായി നീതീകരിക്കത്തക്കതുമായ ആഗ്രഹത്തിൻ്റെ ഫലമാണ് ഈ വിരോധാഭാസം ജർമ്മൻ ജനതയിൽ നിന്ന് ഒരു മാതൃകാ സമൂഹത്തെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഹിറ്റ്ലർ കുറേ ബാലവാടികൾ സ്ഥാപിച്ചു പ്രത്യേകം തെരഞ്ഞെടുത്ത സുന്ദരന്മാരെയും സുന്ദരിമാരെയും തമ്മിൽ വിവാഹം കഴിപ്പിച്ചു അവരിലുണ്ടാകുന്ന കുട്ടികളെ രാഷ്ട്രത്തിന് സമർപ്പിച്ചു അവർ പിന്നീട് ഒരിക്കലും മാതാപിതാക്കളെ കണ്ടില്ല രണ്ടാം ലോകയുദ്ധാനന്തരം ആ കുട്ടികളെ പരിശോധിക്കാൻ അവസരം ലഭിച്ച മ്യൂണിച്ച് യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ തിയോഡർ ഹെൽബഗ് പറയുന്നു ആ കുട്ടികൾ സുന്ദരന്മാരായിരുന്നു അവർ പൊട്ടന്മാരെപ്പോലെയുമായിരുന്നു ഔദ്യോഗിക കണക്കനുസരിച്ച് ഇത്തരം പതിനായിരം കുട്ടികൾ ജർമ്മനിയിലുണ്ടായിരുന്നു ആരോഗ്യകരമായ സമൂഹ സൃഷ്ടിക്ക് മുലകൊടുക്കുന്ന മാതാവെന്ന കുർആാനിക സങ്കല്പം പ്രയോഗവൽക്കരിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഇതും ഇതുപോലുള്ളതുമായ അസംഖ്യം അനുഭവങ്ങൾ അസന്നിഗ്ധമായി തെളിയിക്കുന്നു